വളരെ പ്രയാസത്തോടെയാണ് ഇന്നത്തെ ദിവസം ആരംഭിച്ചത്. ഒരു സഹോദരിയാണ്, അവർ കണ്ണൂരിൽ നിന്നാണ്. എഡ്യൂക്കേഷനോട് വളരെ താല്പര്യമുള്ള, സ്വന്തം കരിയർ മൾട്ടിമീഡിയ ഡിസൈനിങ് അനിമേഷൻ ഗ്രാഫിക്സ് പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. അവർക്ക് നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ, അതും നമുക്കറിയാം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ലോബികൾ, ചൂഷണം ചെയ്യുന്ന ആൾക്കാർ, കാശിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാർ എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ആൾക്കാരെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനും അവർക്ക് നേരിടേണ്ടി വന്ന ആ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാനും വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ എപ്പിസോഡാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ചെലവ് എത്രയാണ് വരുന്നത്, അതായത് ചൂഷണം ചെയ്യുന്ന ആൾക്കാർ വളരെ കൂടുതൽ മാർജിനിട്ടാണ് അത് വിൽക്കുന്നത്, കൂടാതെ അപ്രൂവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കൂടാതെ സർട്ടിഫിക്കറ്റ്, അത് ഡിസ്റ്റൻസ് മാത്രമല്ല ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുക, കൂടാതെ അവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിവെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തരാതിരിക്കുക, അതിനുശേഷം വിലപേശൽ നടക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരാതെ കാശടച്ചാൽ സർട്ടിഫിക്കറ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരവസ്ഥ, കൂടാതെ നിങ്ങളുടെ ഫീസ് റീഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ആദ്യമായി മനസ്സിലാക്കാനുള്ളത്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ സഹോദരിയോട് ആ കോഴ്സ് ഓഫർ ചെയ്യുന്ന ആൾക്കാർ, അൺഫോർച്ചുനേറ്റ്ലി ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ പേരും ഇതിലേക്ക് ട്രാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതായത് അവരുടെ പേര് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഏതായിരുന്നാലും 400,000 രൂപയാണ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അനിമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സിന് അവർ ഡിമാൻഡ് ചെയ്തത്. നമുക്കറിയാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഒരിക്കലും 100,000 കൂടുതൽ കാശ് വരില്ല എന്നുള്ളതാണ്. കൂടാതെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ സഹോദരി എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയപ്പോൾ ബാങ്കിൽ നിന്നും അവരോട് പറഞ്ഞത് 100,000 കൂടുതൽ നിങ്ങൾക്ക് ഒരിക്കലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ചിലവ് വരില്ല എന്നുള്ളതാണ്. പിന്നെ പല കാര്യങ്ങളും പറഞ്ഞ് മലക്കം മറിഞ്ഞ് അത് NSTC അങ്ങനെ പോയി അവസാനം ഏതൊക്കെയോ ഒരവസ്ഥയിൽ വരുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കുറച്ചൊക്കെ കാശ് സഹോദരി കൊടുത്തു, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി, നിർത്താൻ ഉള്ള ആ ഒരു താല്പര്യം കാണിച്ചപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വരുന്ന ഒരവസ്ഥയാണ് പിന്നീടുണ്ടായത്. ഇപ്പോൾ കുറച്ച് കാശ് സഹോദരിയുടെ കയ്യിൽ നിന്നും പോയി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരിച്ചു ചോദിക്കുമ്പോൾ അവർ കാശിന് ചോദിക്കുന്നു. എങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തരൂ എന്ന് പറയുമ്പോൾ, കാരണം കുറച്ച് സമയം ഈ സഹോദരി അവിടെ പോയി പഠിച്ചതാണ്, അതിനും അവർ തയ്യാറല്ല. അപ്പോൾ ഒരു 100% ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ചൂഷണം, വിദ്യാഭ്യാസ ചൂഷണം, അതും തിരുവനന്തപുരത്താണ്. അധികൃതർ താല്പര്യം കാണിക്കും, ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടും എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ എഡ്യൂക്കേഷനാണ്, നമ്മുടെ സമയമാണ്, നമ്മുടെ എഫേർട്ടാണ്. നമ്മളെക്കാൾ കൂടുതൽ വേറെ ആർക്കും അതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അല്ലേ. ഏതായിരുന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കോഴ്സിൻ്റെ ഫീസ് അത്രയൊന്നും കൂടാൻ സാധ്യത തീരെയില്ല. അങ്ങനെ ഒരു കോഴ്സ് ഫീ തരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം തന്നെ അപകടം മണക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അപ്രൂവൽസാണ്. അപ്രൂവൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അപ്രൂവലാണ് ഉള്ളത് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് UGCയുടെ റീസെൻ്റ് വന്ന നോട്ടിഫിക്കേഷനിൽ, October 11, 2018 വന്ന ഒരു നോട്ടിഫിക്കേഷൻ ന്യൂസ് പേപ്പർ, അതിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യുന്നു, വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അവരുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ അപ്രൂവലുണ്ട്, അഫിലിയേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അക്രഡേഷൻ സ്റ്റാറ്റസ്, ഫിസിക്കൽ അസസ് ആൻഡ് അമിനിറ്റീസ്, കോഴ്സ് വൈസ് സാങ്ഷൻഡ് ഇൻടേക്ക് ഓഫ് സ്റ്റുഡൻസ്, കൂടാതെ ഫീ സ്ട്രക്ചർ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഡീറ്റെയിൽസ് ഓഫ് ഫാക്കൽറ്റി, അതായത് ടീച്ചേഴ്സിനെ കുറിച്ച് ഫാക്കൽറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കൂടാതെ ഗവേണിംഗ് ബോഡീസും,
മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും, അതായത് ഗവേണിംഗ് ബോഡീസ് അവർ നടക്കുന്ന മീറ്റിങ്ങിൽ നടക്കുന്ന മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും, സോഴ്സസ് ഓഫ് ഇൻകം എവിടെ നിന്നൊക്കെയാണ് ഇൻകം വരുന്നത്, കൂടാതെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഈ രീതിയിലുള്ള ഇൻഫർമേഷൻ വളരെ കൃത്യമായി വെബ്സൈറ്റിൽ തന്നെ അടയ്ക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ സഹോദരിക്ക് ബേസിക് ആയിട്ട് അതിൻ്റെ അപ്രൂവൽസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും ആൻസർ കിട്ടിയില്ല. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി കാര്യങ്ങൾ കൈവിട്ടിരുന്നു. കുറച്ചൊക്കെ കാശ് അങ്ങോട്ട് പോയി, സഹോദരിയുടെ കുറച്ച് സമയവും പോയി, എഫേർട്ട് പോയി, ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വാങ്ങിക്കാൻ പറ്റുമോ? ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് എനിക്കറിയാവുന്ന എൻ്റെ ഫാമിലിയിലുള്ള പല സഹോദരങ്ങൾക്കും അവരുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുന്നു, എന്നിട്ട് നമ്മൾ ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞോ ചിലപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുന്നത്. ഇത് ഒരു രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ്, ചൂഷണത്തിനുള്ള ഒരു ഉപാധിയാണ്. ആദ്യമൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു സമ്പത്തുണ്ടാക്കുന്ന ഒരു ഉപാധിയായി മാറിയിരിക്കുന്നതാണ്. കോഴ്സിനിടയിൽ മതിയാക്കി പോകുന്ന ആൾക്കാർ, അവരെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു എന്താ പറയുന്ന ഒരു പിടിവള്ളി പോലെയാണ് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ അവർ തിരിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അതായത് ഇത്ര കാശ് തന്നാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം എന്നുള്ള രീതിയിലും, പലപ്പോഴും കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ 4 വർഷത്തെ കംപ്ലീറ്റ് ഫീസ് ചിലപ്പോൾ 2, 3, 4, 5 ലക്ഷം ആണെങ്കിൽ പോലും ഒരു വർഷം കഴിഞ്ഞ് നിർത്തുന്ന ഒരാൾക്ക് റിമൈനിങ് 3 വർഷത്തിൻ്റെ ഫീസ് അടക്കാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന ഒരവസ്ഥ വരെ വരുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണ്? ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? സത്യം പറഞ്ഞാൽ UGC വളരെ സ്ട്രിക്റ്റ് ലോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് HRD മിനിസ്റ്റർ പ്രകാശ് ജാവദേക്കർ, അദ്ദേഹം വളരെ ക്ലിയറായി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ റൂളിങ്ങും ഇതിലുണ്ട്, ഒരിക്കലും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കാനുള്ള അധികാരം ഒരു യൂണിവേഴ്സിറ്റിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. അതായത് നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞാൽ, അഡ്മിഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ച് നൽകേണ്ടതാണ്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷനും യൂണിവേഴ്സിറ്റിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറയും. അതായത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ എടുത്ത് ഫോട്ടോ കോപ്പി ചെയ്ത് സെൽഫ് അറ്റസ്റ്റഡ് അല്ലെങ്കിൽ അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങളെ പേരെഴുതി, അതിനെ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയും, ഒപ്പിട്ട് കൊടുക്കുന്ന ആ കോപ്പി മാത്രമേ അവർക്ക് സൂക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നതായി UGCയുടെ മുന്നിൽ കൊണ്ടുവന്നാൽ ശരിക്കും ഈ യൂണിവേഴ്സിറ്റികളുടെയും ഈ കോളേജസിൻ്റെയും സർട്ടിഫിക്കറ്റ് കീറിപ്പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇവരുടെ അപ്രൂവൽ സ്റ്റാറ്റസ് വരെ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, വളരെ സ്ട്രിക്റ്റാണ്. എന്തായാലും അവരുടെ അപ്രൂവൽ സ്റ്റാറ്റസൊക്കെ പോകും എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഒരിക്കലും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ കൊടുക്കാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അവരോട് പറയുക UGC റൂളിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയാൽ ന്യൂസൊക്കെ കാണാവുന്നതാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഇവിടെ ആഡ് ചെയ്യുന്നു. ഇത് വളരെ കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, പക്ഷേ അറിയാത്തതുപോലെ ഇഗ്നോറൻസ് അവർ നടിക്കാൻ സാധ്യതയുണ്ട്. സോ പറയുക, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്, അതല്ലാതെ കോളേജിൻ്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഷെൽഫിലല്ല. ഓക്കെ, സോ ആ കാര്യത്തിൽ നിങ്ങളെ വളരെ ക്ലിയറായി കൃത്യമായ ഒരു മനസ്സിലാക്കൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് നമ്മുടെ സഹോദരിക്ക് പറ്റിയത്, കോഴ്സ് റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 1 ലാഖിൻ്റെ അടുത്ത് കാശ് പോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ എന്താണ് റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് UGCയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ, അതായത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന UGCയുടെ നിലപാട്? ഇതിനെ നമുക്ക് 5 സെഗ്മെൻ്റായി ഡിവൈഡ് ചെയ്യാം. ആദ്യമായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ഒരു സമയം ഉണ്ടാവും, അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമയം. അതിന് മുമ്പായിട്ട് 15 ദിവസത്തിന് മുമ്പായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കേണ്ട തീരുമാനം മാറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് 100% റീഫണ്ടിങ്ങിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അടച്ച മുഴുവൻ കാശും തിരിച്ച് ലഭിക്കേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും അധികൃതർ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ
5% 5% കാശ് മാത്രമേ അവർക്ക് പ്രോസസ്സിംഗ് ഫീ ആയി വാങ്ങിക്കാൻ പാടുള്ളൂ. സോ 5% എന്ന് പറയുമ്പോൾ അത് 5000 രൂപ കടന്നുകൂടുക എന്നുള്ളതാണ്. അത് മാക്സിമം 5000 രൂപ അല്ലെങ്കിൽ 5% എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനാണ്, നിങ്ങൾ 15 ദിവസം കവിഞ്ഞു പോയി, അതായത് ഫൈനൽ ഡേറ്റ് ഓഫ് സബ്മിഷന് 15 ദിവസത്തിന് മുമ്പാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 100% തിരിച്ചു കിട്ടും. അതല്ല, 15 ദിവസം കഴിഞ്ഞു പോയി, ലെസ് ദാൻ 15 ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഫൈനൽ ഡേറ്റ് ഓഫ് അഡ്മിഷനുമായി ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 90% കാശ് ലഭിക്കും. അതല്ല, നിങ്ങൾക്ക് ഫൈനൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ കഴിഞ്ഞ് 15 ദിവസത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് 80% കാശ് ലഭിക്കും. നിങ്ങൾ ഓൾറെഡി 16 മുതൽ 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ് അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് എങ്കിൽ നിങ്ങൾക്ക് 50% വരെ കാശ് ലഭിക്കേണ്ടതാണ്. അതല്ല, നിങ്ങൾ 1 മാസം കഴിഞ്ഞു, ഫൈനൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാശും തിരിച്ചു കിട്ടില്ല, നിങ്ങൾ അടച്ച കാശിൽ നിന്ന്. ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇതാണ് UGC റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂളിംഗ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 1, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീസ് വളരെ കുറവാണ്, 4 ലാക്ക് ഒന്നും ഒരിക്കലും വരില്ല. അങ്ങനെ ആരെങ്കിലും ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ശരിക്കും അറിഞ്ഞതിന് ശേഷം മാത്രമേ കാശിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. 2, അപ്രൂവൽസിനെ കുറിച്ച് UGC സ്ട്രിക്ട് റൂളുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഏത് കോളേജാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ, ഏത് യൂണിവേഴ്സിറ്റിയാണോ, അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പറഞ്ഞ ആ ഇൻഫർമേഷൻസൊക്കെ വളരെ ക്ലിയറായി കൊടുക്കണം. 3, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്നും കോളേജ് ഷെൽഫിൽ പോകേണ്ട ആവശ്യമില്ല. 4, റീഫണ്ടിങ് ഓഫ് ഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ ഫ്രണ്ട്സ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. നിങ്ങൾക്കുണ്ടായ അനുഭവം, ഈ രീതിയിൽ എന്തെങ്കിലും വളരെ ദുഃഖകരമായ, പ്രയാസം നൽകുന്ന, വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലായി എൻ്റെ പ്രൊഫൈലിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നമ്മളുമായി ഷെയർ ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് പേര് വെക്കേണ്ട ആവശ്യമില്ല, സിറ്റുവേഷൻ പറയുക. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.